അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്, ടോർസോ മസിൽസിൻ്റെ. നമ്മുടെ ആപ്സ് എന്ന് പൊതുവെ നമ്മൾ വിളിക്കുന്ന മസിലിൻ്റെ ശരിക്കുള്ള പേര് റെക്ടസ് അബ്ഡോമിനസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ സ്കൾപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മസിൽസിന് പറയുന്ന പേര് എക്സ്റ്റേണൽ ഒബ്ലീക്കാണ്. എക്സ്റ്റേണൽ ഒബ്ലീക്കിന് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ലൈൻസൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യുകയാണ്. എക്സ്റ്റേണൽ ഒബ്ലീക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സിഗ്സാക് മോഡലിലുള്ള ഒരു മസിൽ, അതാണ് സെറാറ്റസ് ആൻറ്റീരിയർ. സെറാറ്റസ് ആക്ച്വലി നമ്മൾ വരയ്ക്കുമ്പോൾ അതൊരു കർവ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു മസിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു മസിൽ ലാൻഡ് മാർക്സൊക്കെ ഭയങ്കര വിസിബിളായിട്ട് കാണുന്നു, നമുക്ക് അത്രയും ആവശ്യമില്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന അത്യാവശ്യം ഒരു സെമി ബോഡി ബിൽഡർ കൈൻഡ് ഓഫ് ക്യാരക്ടർ അനാട്ടമിയാണ്, അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫിസീക് ആവശ്യമില്ല. ഓരോ തവണയും നിങ്ങൾ സ്കൾപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മോഡലിനെ സൂം ഔട്ട് ചെയ്ത് നോക്കേണ്ടതുണ്ട്, കാരണം ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ അത് സഹായിക്കും. ഈ ഒരു ലെവലിൽ നമ്മൾ വളരെ കുറഞ്ഞ സബ് ഡിവിഷൻ ലെവലിൽ മോഡൽ ചെയ്താൽ മതിയാകും. ചില അവസരങ്ങളിൽ നോർമലി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡീറ്റെയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സബ് ഡിവിഷൻ ലെവലിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുറച്ചുകൂടി ഒരു ഹയർ സബ് ഡിവിഷനിൽ പോയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ലോവർ സബ് ഡിവിഷനിൽ വന്നിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ സബ് ഡിവിഷൻ ലെവൽ 4 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഹൈ ലെവൽ ഡീറ്റെയിൽ ആഡാകും, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിൽ ഹൈ ലെവൽ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സബ് ഡിവിഷൻ ലെവൽ 3 വർക്ക് ചെയ്യുകയാണ്. അത്യാവശ്യം ഒരു പുതിയൊരു റെഫറൻസ് ഇമേജ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു ഫിസിക്കൊക്കെ ഉള്ളൊരു ആളുടെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു സെലക്ട് ചെയ്ത ഒരു റെഫറൻസ് ഇമേജ് ലെ ബോഡി ഫീച്ചേഴ്സൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ സെറാറ്റസ് വരയ്ക്കാൻ ശ്രമിച്ചിട്ട് ഐ വാസ് ഇൻ സാറ്റിസ്ഫൈഡ്, അതിനാലാണ് പുതിയൊരു റെഫറൻസ് ഇമേജ് കൂടി എടുത്തത്. ആ റെഫറൻസ് ഇമേജ് തന്നെ കാണാം, സെറാറ്റസിൻ്റെ പുറകിലായിട്ട് ആ ഒരു വിങ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു മസിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ലാറ്റിസ്മസ് ഡോർസൈ എന്നാണ് പറയുന്നത്. സാധാരണ ഒരു വ്യക്തിയിൽ ലാറ്റിസ്മസ് ഡോർസൈ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കാണാൻ സാധിക്കില്ല. അത്യാവശ്യം ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന, മസിൽ ബിൽഡപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ മാത്രമേ ഈ ഒരു ലാറ്റിസ്മസ് ഡോർസൈ കുറച്ച് ബൾജ്ഡ് ആയിട്ട്, രണ്ട് സൈഡിലേക്കും ബൾജ്ഡ് ആയി ആ ഒരു വിങ്സ് എന്ന് നമ്മളെല്ലാവരും പറയുന്ന ആ ഒരു രീതിയിൽ കാണുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ ക്യാരക്ടറിന് കുറച്ച് വിങ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ലാറ്റിസ്മസ് ഡോർസൈ ഒന്ന് റെഡിയാക്കണം, അതിനുശേഷം മാത്രമേ നമുക്ക് മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വിങ്സിനെ ഒന്ന് ബൾജ് ചെയ്തെടുക്കാൻ പറ്റൂ. ഈയൊരു നിങ്ങൾക്ക് കാണാം ഈയൊരു റെഫർ ഈ ഒരു മോഡലിൽ ചെസ്റ്റ് കമ്പാരിറ്റീവ്ലി ബിഗർ ആയിട്ട് കാണുന്നു. ഇതെല്ലാം തന്നെ ബൈ ദി എൻഡ് ഓഫ് ദി സെഷൻ വി വിൽ ക്ലിയർ. ഓർ നിങ്ങൾക്ക് മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ തന്നെ ഒരു റെഫറൻസ് ഇമേജിൽ ഏതെങ്കിലുമൊക്കെ ബോഡി ബിൽഡേഴ്സിൻ്റെ ഇമേജ് ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതിലെ ബോഡിയിലെ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം. മോസ്റ്റ്ലി ഞാൻ ഒരു മോഡലൊക്കെ ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് ഇമേജിൽ മാത്രം ഒതുങ്ങാറില്ല, അൺടിൽ ഓർ അൺലെസ് നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാഹുബലി പോലുള്ള ഒരു ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് മോഡൽ ചെയ്യണമെങ്കിൽ ആ ഒരു സെയിം ആ ഒരു ക്യാരക്ടറിൻ്റെ ആ സെയിം ഫിസീക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധമുള്ള റെഫറൻസ് ഇമേജുകൾ മാത്രമേ കളക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബട്ട് ഒരു പേഴ്സണൽ പ്രോജക്റ്റ് എന്ന നിലയിൽ ഒരു ബോഡി ബിൽഡർ ക്യാരക്ടർ അല്ലെങ്കിൽ ഹ്യൂമൻ അനാറ്റമി സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്ലെൻറ്റി ഓഫ് റെഫറൻസ് ഇമേജസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സിലൂടെയാണ് നമ്മുടെ മോഡൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാരംഭത്തിൽ നമ്മൾ ചെയ്ത റിസൾട്ട് ആയിരിക്കില്ല ഫൈനൽ മോഡൽ ചെയ്യുമ്പോൾ. കുറച്ചൊന്ന് വളരെ സ്മൂത്തായിട്ട് ഞാൻ ലൈൻസ് ആഡ് ചെയ്യുകയാണ്. എക്സ്റ്റേണൽ ഒബ്ലീക്കിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനു ശേഷം നേരെ പോകുന്നത് നമ്മുടെ ആ വിങ്സ് വലുതാക്കാനാണ്. വിങ്സും കൂടി റെഡിയാകുമ്പോൾ നമ്മുടെ മോഡൽ കുറച്ച് കാണാൻ ഒരു ലുക്കൊക്കെ വരും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫെക്ഷൻ വേണ്ടി ശ്രമിക്കരുത്, കാരണം ഈ ഒരു സ്റ്റേജിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ കഴിയില്ല, കാരണം നമ്മൾ ലോവർ സബ് ഡിവിഷനിലാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് മസിൽ ലാൻഡ് മാർക്സ് ഒക്കെ കൊണ്ടുവരുന്ന സ്റ്റേജ്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു പെർഫെക്ഷൻ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. മൂവ് ബ്രഷ് എടുക്കുകയാണ്, ചെറുതായിട്ട് നമ്മുടെ വിങ്സിനെ വലുതാക്കുകയാണ്. വിങ്സിൻ്റെ ടെക്നിക്കൽ നെയിം ലാറ്റിസ്മസ് ഡോസയാണ്. നിങ്ങൾക്ക് മസിൽ ലാൻഡ് മാർക്സിനെ കുറിച്ചും അല്ലെങ്കിൽ മസിൽസിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചുമൊക്കെ ഡൗട്ടുകൾ എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ആദ്യത്തെ എപ്പിസോഡുകളിൽ മെൻഷൻ ചെയ്ത പുസ്തകങ്ങൾ റെഫർ ചെയ്യാവുന്നതാണ്. നമ്മളൊന്ന് കൈ മാസ്ക് ചെയ്യാൻ പോവുകയാണ്, കാരണം നമ്മൾ വിങ്സിനെ മോഡൽ ചെയ്യുമ്പോൾ അത് കൈകളെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിനാൽ കുറച്ച് സ്മൂത്ത്നെസ് ഞാൻ കുറച്ചിട്ടുണ്ട് മാസ്കിൻ്റെ. നിങ്ങൾക്ക് കംഫർട്ടബിളായ എല്ലാ ആംഗിൾസിലും മോഡൽ വെച്ചിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ വളരെ ചെറുതായിട്ട് മാത്രമേ നമ്മുടെ ലാറ്റിസ്മസ് ഡോസായി വിസിബിൾ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി ബൾജ് ചെയ്യിക്കണം. മൂവ് ബ്രഷിനോട് പുറമേ ഇൻഫ്ലാറ്റ് ബ്രഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്യാം. നമ്മൾ മൂവ് ബ്രഷ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെഷിന് തകരാറുകൾ സംഭവിക്കരുത്, അത് മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചെസ്റ്റ് കുറച്ച് ഓഫാണ്, അതിനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്.
ഈ ഒരു ടോർസോയുടെ ആ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് മസിൽസ് ആയിരിക്കും സ്കൾപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നൗ കുറച്ച് മസിൽസ് ഒക്കെ വന്നിട്ടുണ്ട്, പ്രൊപ്പോർഷൻ ഏകദേശം ഓക്കെ ആയിരുന്നു. ചെസ്റ്റിന് ഞാനൊന്ന് മോഡൽ ചെയ്യണേ. ഇത്രയും വൈഡ് ചെസ്റ്റ് ആവശ്യമില്ല ഈ ഒരു മോഡലിൽ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെസ്റ്റിനെ ഒന്ന് കുറയ്ക്കുകയാണ്. എല്ലാ സൈഡിൽ നിന്നും മോഡൽ ചെയ്യണം കേട്ടോ, കാരണം നമ്മൾ ചെസ്റ്റിനെ ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽസിനെ ബാധിക്കരുത്. അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്ക് ചെയ്തിട്ട്, ഐ മീൻ കൈയും ഡെൽറ്റോയിഡും വരുന്ന ഏരിയ മാസ്ക് ചെയ്തതിന് ശേഷം മൂ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ തവണയും നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസിൽ ലാൻഡ് മാർക്സ് വന്നിട്ടുണ്ട്, വളരെ ഹൈ ലെവൽ ഡീറ്റെയിൽസും ഇല്ല. ഐ തിങ്ക് കുറച്ചുകൂടി ഒന്ന് നന്നാക്കാനുണ്ട് നമ്മുടെ സെറാറ്റസ് മസിൽസിനെ. ഞാൻ ആക്ച്വലി വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, മോസ്റ്റ്ലി എൻ്റെ വീഡിയോസ് എബവ് 40 മിനിറ്റ്സ് ഒക്കെ ലോങ് ആയിട്ടുണ്ട്. ഞാൻ ഒരു പർട്ടിക്കുലർ ടോപ്പിക് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇറ്റ് വിൽ ടേക്ക് റഫ്ലി ലൈക്ക് 1.5 hours to 2 hours ടു കംപ്ലീറ്റ് വൺ പർട്ടിക്കുലർ പോർഷൻ. അപ്പോൾ പലർക്കും അത് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം ഇത്രയും ലെങ്ത് ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ ആയിട്ട് ഓരോ ട്യൂട്ടോറിയൽ സെക്ഷനും ചെയ്യാൻ എന്ന് വിചാരിച്ചത്. ചില അവസരങ്ങളിൽ വീഡിയോയുടെ ലെങ്ത് 40 up to 50 minutes വരെ ആകേണ്ടതുണ്ട്, കാരണം ചില ഏരിയാസിൽ നമ്മൾ ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം കുറച്ച് ലെങ്തി ആകും വീഡിയോസ്. ഒന്ന് സ്മൂത്ത് ചെയ്യുകയാണ്. ഐ തിങ്ക് നൗ ഇറ്റ്സ് looking good. ബൈസെപ്സ് ഇനി ഒന്ന് ഹൈഡ് ചെയ്യുന്നു, കാരണം വിങ്സ് നമ്മൾ ഇതുപോലെ ബൾജ് ചെയ്യുമ്പോൾ ബൈസെപ്സിന് പണി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്, അതുകൊണ്ടാണ്. സംവാട്ട് ഓക്കെ. ഇനി നമുക്ക് നേവൽ ചെറുതായിട്ടൊന്ന് ലാൻഡ് മാർക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ചെസ്റ്റിനെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ടോർസോ മസിൽസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആകും. പക്ഷേ ഇനിയും റിഫൈൻമെൻ്റ് ഉണ്ട് കേട്ടോ. ഈവൻ നമുക്ക് ആപ് മസിൽസിനെ കൂടി കുറച്ചൊന്ന് റിഫൈൻ ചെയ്യണം. ഇപ്പോൾ ചെറിയൊരു ചെറുതായിട്ടാണ് ഓരോ മസിൽസിൻ്റെയും പാക്സ് കാണുന്നത്. അതെല്ലാം നമ്മൾ വരുന്ന സ്റ്റേജുകളിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മൾ സിമെട്രി ഫോളോ ചെയ്യുകയാണ്. ബട്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ സിമെട്രി ഒക്കെ മാറ്റിയിട്ട് അസിമെട്രിയിൽ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ആപ്സ് വോളിയം നമ്മൾ ആഡ് ചെയ്യുകയാണ്.
ഇനോ പല ആളുകൾക്കും പല രീതിയിലാണ് ആപ്സിൻ്റെ ഘടന. അപ്പോൾ അത്യാവശ്യം ബോഡി ബിൽഡർ ഒക്കെ ആയ ആൾക്കാർക്ക് ഒരു അസിമെട്രിക് ഫോം ഓഫ് മസിൽസ് ആണ്. ബട്ട് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാം. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ ആ ഒരു റെഫറൻസ് ഇമേജിൻ്റെ ആപ്സിൻ്റെ ഘടന ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല കേട്ടോ. ആപ്സിൻ്റെ ഷേപ്പിനെ കുറിച്ച് നമ്മുടെ അനാറ്റമി ഫോർ സ്കൾപ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഉടൻ തന്നെ റെഫർ ചെയ്യുന്നതാണ്. പല രീതിയിൽ നമ്മൾ സ്കൾപ്റ്റ് ചെയ്ത് നോക്കും. എവിടെയാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്ന്. ഈ ഒരു സ്റ്റേജ് നിങ്ങൾ കാണാം, ശരിക്കും ഈ കട്ടകൾ അടുക്കി വെച്ചതുപോലെ ഒരു ഷേപ്പാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം ഇല്ല. ഫോർത്ത് സെറ്റ് ഓഫ് മസിൽസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻസ് വരയ്ക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മസിൽസ് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ മോസ്റ്റ്ലി ഒരു തേർഡ് സബ് ഡിവിഷൻ ലെവലിൽ അങ്ങനെ ചെയ്യാറില്ല. ചില അവസരങ്ങൾ മാത്രമേ ഫോർത്ത് സബ് ഡിവിഷൻ ലെവലിലേക്ക് പോയതിന് ശേഷം ഇതുപോലുള്ള മസിൽ ലാൻഡ് മാർക്സ് ഒക്കെ ആഡ് ചെയ്യൂ. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പല റെഫറൻസ് ഇമേജസിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ഇമേജിൻ്റെ ഒരു ചെസ് ഫ്ലോ കിട്ടുകയാണെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ റെഫറൻസ് ഇമേജ് കാണിച്ചിരിക്കുന്ന മോഡലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐ മീൻ റെഫറൻസ് ഇമേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സ്റ്റേണം, അതായത് നമ്മുടെ നെഞ്ച് ഇതിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു എല്ലിൻ്റെ ഒരു പോർഷനാണ്. നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. മസിൽസ് ഏത് റെഫറൻസ് ഇമേജ് ഫോളോ ചെയ്ത് വരയ്ക്കണം എന്നുള്ളത്. ഞാൻ മോസ്റ്റ്ലി ഒരൊറ്റ റെഫറൻസ് ഇമേജിൽ മാത്രം ഒതുങ്ങാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന റെഫറൻസ് ഇമേജിൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ ഷേപ്പ് ഫോളോ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ചെറിയൊരു ബ്രേക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. വളരെ സ്മൂത്തായിട്ട് ക്ലേ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രപ്പോർഷൻ കഴിഞ്ഞു, മസിൽ ലാൻഡ് മാർക്സ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശരിക്കുള്ള ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതായിരിക്കും. ആ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ മോഡൽ ഇപ്പോൾ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് റെൻഡർ കൂടി ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്തുമാത്രം വന്നിട്ടുണ്ട്, ലൈറ്റ്സൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളുടെ മസിൽ ലാൻഡ് മാർക്സിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഷാഡോസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടും.
കുറച്ച് മസിൽ മാസ് ആഡ് ചെയ്യുകയാണ്. വളരെ സ്മൂത്തായിട്ട് വേണം. ഡാം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്ലേ ബ്രഷ് ഈ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യും, കാരണം സബ് ഡിവിഷൻ ലെവൽ 4 നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ട. പക്ഷേ കുറച്ച് വോളിയം ആഡ് ചെയ്യേണ്ടത് മാത്രമല്ല, നമുക്ക് ആ ഒരു റിബ് കേജും മസിൽസിനും ഉള്ളതുകൊണ്ട് കാണുന്ന ആ ഒരു അബ്ഡോമിനസിൽ കാണുന്ന ആ ഒരു ഷാഡോ ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ഡാം സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലേ ബ്രഷ് യൂസ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് അസിമെട്രി നമ്മുടെ ആപ്പ് മസിൽസിൽ കൊടുത്ത് നോക്കുകയാണ്. ഇഫ് യു ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗുഡ് വി വിൽ ഗോ അഹെഡ്, അതർവൈസ് വി വിൽ റീഡു ദിസ് അഗെയിൻ. സി, ഇതൊരിക്കലും നമ്മുടെ ഫൈനൽ ഡിസൈൻ അല്ല. ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ കടന്നു പോയതിന് ശേഷമാണ് നമ്മളൊരു ഫൈനൽ മോഡൽ ചെന്നെത്തുന്നത്. ചെസ്റ്റിനെയും ഡെൽറ്റോയിഡിനും ഇടയിൽ വരുന്ന ഒരു ലാൻഡ്മാർക്കാണ് നിങ്ങൾ കാണുന്ന ആ ഒരു ഡിപ്രഷൻ. ചെറുതായിട്ട് നമുക്ക് ആ ഒരു വോളിയം കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിക് മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണ്. സേവിയെ മറക്കരുത്. നമ്മൾ ആദ്യം ചെസ്റ്റ് മസിൽസിനെ ഒന്ന് വരച്ച് എടുക്കുകയാണ്. ചെസ്റ്റ് മസിൽസിൻ്റെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരയ്ക്കാൻ പോകുന്നത്. അപ്പർ ചെസ്റ്റ്, മിഡിൽ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ്, ഇതിലുള്ള എല്ലാ മസിൽസും നമ്മൾ ചെറുതായിട്ട് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസിൽ റെഫറൻസ് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ലൈൻസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിന് പുറത്തുകൂടി നമുക്ക് മസിൽ വോളിയം ആഡ് ചെയ്യാം. ക്ലേ ബിൽഡപ്പ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ക്ലേ ബ്രഷും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു തവണ മസിൽ വോളിയം ആഡ് ചെയ്യുമ്പോഴും സ്മൂത്ത് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഒത്തിരി ഇംപെർഫെക്ഷൻസ് നമുക്ക് കാണാൻ
സാധിക്കുന്നുണ്ട്. ഇവയെല്ലാത്തിനെയും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആ ചെസ്റ്റിലുള്ള ആ ഒരു ലാൻഡ് മാർക്സിന് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. ബെസ്റ്റ് ഐഡിയ ഇതുപോലൊരു റെഫറൻസ് ഇമേജ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. സി, അതിനുശേഷം സ്മൂത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലാൻഡ് മാർക്കിൻ്റെ ആ ഒരു ഒരു ലൈറ്റ്സ് നമുക്ക് സ്മൂത്തായിട്ട് കാണാം. ഞാൻ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഞാൻ ഒരു റെഫറൻസ് ഇമേജിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. I'm just adding some volume here. നെക്ക് മസിൽസൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ സ്കൾപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു ചെസ്റ്റ് വോളിയം പിന്നെ ആബ്സ് വോളിയം ഇവയെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവരണം. ചെറുതായിട്ടൊന്ന് ഡെപ്ത് ആഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ക്ലേ ഒക്കെ ആഡ് ചെയ്ത് ആ ഡെപ്ത് കുറയ്ക്കുന്നതായിരിക്കും. കാരണം ഡെൽറ്റോയിഡിൻ്റെയൊക്കെ മോഡലിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറായി. നമുക്ക് ആപ്സ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ആപ്സിനെ വിടുന്നില്ല. ഇനി വരുന്ന സ്റ്റേജുകളിൽ നമ്മൾ കുറച്ച് കൂടുതൽ റിഫൈൻമെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാവിക്കിൾ ബോണിൻ്റെ ആ ഒരു എസ് ഷേപ്പ് നമുക്ക് എവിടെയോ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എസ് ഷേപ്പ് തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. സി, ഇപ്പോൾ ചെസ്റ്റ് അത്യാവശ്യം നല്ല വോളിയം ഒക്കെ വന്നിട്ടുണ്ടല്ലേ. നേവൽ കുറച്ചുകൂടി ഒന്ന് നല്ലപോലെ സ്കൾപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് നിപ്പിൾ ഏരിയ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ക്ലേ ബിൽഡപ്പ് യൂസ് ചെയ്തു. നിപ്പിളിൻ്റെ ആ ഒരു പൊസിഷൻ ശരിക്കും നമ്മളുടെ സെറാറ്റസ് മസിലിൻ്റെ ആ കർവ് ഉണ്ടല്ലോ, ആ ഒരു കർവിന് പാരലലായിട്ടായിരിക്കും നിപ്പിളിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ഇമേജുകളുടെ സഹായം തേടാവുന്നതാണ്. ഷേപ്പ് എന്തെങ്കിലും തരത്തിൽ ഷേപ്പ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നന്നാക്കാം.